ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? അൽഹംദുലില്ലാ, ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു. എല്ലാവരും വെക്കേഷനൊക്കെ അടിച്ചു പൊളിക്കുകയാണോ? ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു മീഷോ ഹോളാണ് കേട്ടോ. ഞാൻ കിച്ചണിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ മീഷോയിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നമുക്ക് ശരിക്കും പ്രയോജനപ്പെടുന്ന, എന്നാൽ അധികം റേറ്റൊന്നും ഇല്ലാത്ത കുറച്ച് സാധനങ്ങളാണ്. എന്നാൽ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടുനോക്കിയാലോ? അതിനു മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ, അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. ആ ബെല്ലൈക്കനോട് പ്രസ് ചെയ്യുക, ഓൾ എന്ന ഓപ്ഷൻ കൂടി കൊടുക്കണേ. അപ്പോഴേ ഞാൻ പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ. അതുപോലെ തന്നെ വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ഞാൻ ആദ്യം വാങ്ങിച്ചത് രണ്ട് ടിഷ്യൂ ആണ് കേട്ടോ. ഇതൊരു കോംബോ ഓഫർ ആയിരുന്നു. ഇതാ ഇതുപോലെ രണ്ട് റോളായിരുന്നു ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെയൊക്കെ റേറ്റ് ഞാൻ ഇതിൻ്റെ നേരെ ലിങ്കായിട്ട് കൊടുക്കാം കേട്ടോ. ഇതിൻ്റെ ലിങ്കും അതുപോലെ തന്നെ റേറ്റൊക്കെ കൊടുക്കാം. കാരണം ഞാൻ അത് കുറച്ചധികമായി വാങ്ങിച്ചിട്ട് ഏകദേശം നോമ്പിന് അടുപ്പിച്ച് അതായിരുന്നു ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാനൊന്ന് യൂസ് ചെയ്തിട്ടും കൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അത്ര വൈകിയത്. ഇത് നല്ലൊരു ടിഷ്യൂ ആണ് കേട്ടോ. നമുക്ക് കൗണ്ടർ ടോപ്പ് തുടയ്ക്കാനും അതുപോലെ തന്നെ അടുപ്പൊക്കെ തുറക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു ടിഷ്യൂ ആണ്. കാരണം ഇതിൻ്റെ പ്രത്യേകത നമുക്ക് വീണ്ടും റീയൂസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റാണ് കേട്ടോ. ഇതിൻ്റെയൊക്കെ റേറ്റ്, ഇതിനൊന്നും അധികം റേറ്റ് ഇല്ല. കോംബോ ഓഫർ ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു റേറ്റിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. അടുത്ത നമ്മുടെ പ്രൊഡക്റ്റ്, ഇതൊരു മൈക്രോഫൈബർ ക്ലോത്ത് ആണ് കേട്ടോ. ഇതും കിച്ചൺ ടവൽ തന്നെയാണ്. നമുക്ക് കൗണ്ടർ ടോപ്പൊക്കെ തുറക്കാൻ പറ്റിയിട്ടുള്ളത്. ഇതിൽ നിന്ന് ഞാൻ ഒന്ന് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നോമ്പ് ഫസ്റ്റിൽ ഞാൻ എടുത്തതായിരുന്നു കേട്ടോ. ഇപ്പോഴും ഞാൻ അതുതന്നെയാണ് യൂസ് ചെയ്യുന്നത്. നല്ലൊരു പ്രൊഡക്റ്റാണ്. കാരണം നമുക്ക് ഗ്ലാസിൻ്റെ ടേബിൾ തുടയ്ക്കാൻ, അതുപോലെ തന്നെ കൗണ്ടർ ടോപ്പായാലും അടുപ്പൊക്കെ തുറക്കാൻ നല്ലൊരു ഒരു ക്ലോത്താണ് കേട്ടോ. മൈക്രോ ഫൈബറിൻ്റെ കൂടെ ആകുമ്പോൾ നമുക്ക് അത്യാവശ്യം നന്നായിട്ട് വെള്ളം കിട്ടും. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ വാഷ് ബേസിൻ്റെ അടുത്തുള്ള ഗ്ലാസ്സില്ലേ, അതൊക്കെ തുറക്കാൻ നല്ലൊരു ക്ലോത്താണ്. പിന്നെ ഞാൻ ഒരു മാസമായിട്ടിപ്പോൾ അത് ഉപയോഗിച്ചിട്ടും കുഴപ്പമൊന്നുമില്ല. ഇപ്പോഴും അതുതന്നെയാണ് കേട്ടോ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ 6 എണ്ണമായിരുന്നു ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ഞാനൊന്ന് ഉപയോഗിച്ചത് ബാക്കി 5 എണ്ണതാണ്. ഇതുപോലെ വ്യത്യസ്ത കളറിലായിരുന്നു ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ഇതും എനിക്ക് അത്യാവശ്യം നല്ലൊരു പാകത്തിലുള്ള റേറ്റിന് തന്നെയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആ റേറ്റ് ഞാൻ കുറച്ചൊന്ന് വൈകിയതുകൊണ്ട് തന്നെ, വീഡിയോ ചെയ്യാൻ വൈകിയതുകൊണ്ട് റേറ്റ് ഞാൻ മറന്നുപോയി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിൻ്റെയൊക്കെ ലിങ്കും അതുപോലെ തന്നെ റേറ്റും ഞാൻ ഇതിൻ്റെ നേരെ കാണിക്കുക കേട്ടോ വീഡിയോയിൽ. അടുത്തത് ഇതുപോലെ ഒരു കിച്ചൺ റാക്കായിരുന്നു. ഞാൻ എൻ്റെ വർക്ക് ഏരിയക്ക് വാങ്ങിച്ചതാണ് കേട്ടോ. ഇത് വർക്ക് ഏരിയയിൽ നമുക്ക് വേറെ ഷെൽഫുകളൊന്നുമില്ല. ഞാൻ ടിന്നുകളൊക്കെ വെക്കുന്ന ഒരു ഷെൽഫ് മാത്രമേ ഉള്ളൂ. അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ വെക്കാമെന്ന് വിചാരിച്ചിട്ട് വാങ്ങിച്ചതാണ്. നല്ല ഒരുപാട് നല്ല പ്രൊഡക്റ്റ് എന്ന് പറയാൻ പറ്റില്ല. എന്നാലും നമുക്ക് ഒരുപാട് വെയിറ്റുള്ളതൊന്നും വെക്കാൻ പറ്റാത്ത, എന്നാൽ കുറച്ചൊക്കെ അത്യാവശ്യ സാധനങ്ങൾക്ക് വെക്കാൻ പറ്റുന്ന ഒരു കിച്ചൺ റാക്കാണ്. ഇത് നമുക്ക് പാർട്സ് ആയിട്ടാണ് കിട്ടുക. പിന്നെ നമ്മൾ ഇതാ ഇതുപോലെ സ്ക്രൂ ചെയ്തിട്ട് റെഡിയാക്കണം. പക്ഷേ സ്ക്രൂ ചെയ്യാനും കുറച്ചൊന്ന് ബുദ്ധിമുട്ട് കേട്ടോ. കാരണം നമ്മൾ സ്ക്രൂ കൊടുക്കുമ്പം അതിൻ്റെ സ്ക്രൂ എന്താ പറയുക, അതിൻ്റെ ഹോളും കൂടെ കുറച്ചൊന്ന് നേരല്ലാന്നിട്ട് കുറച്ചൊന്ന് ബുദ്ധിമുട്ട് പോയി. എന്നാലും വലിയൊരു കുഴപ്പമില്ല. നമുക്ക് അടുക്കളയിൽ ഒരുപാട് വെയിറ്റുള്ള സാധനങ്ങളൊന്നും നമ്മൾ ഇതുപോലത്തെ കിച്ചൺ റാക്കുമ്പിൽ വെക്കൂലല്ലോ. അതൊരു പറ്റിയൊരു പ്രൊഡക്റ്റാണ്. പിന്നെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഇത് ടേബിളിൽ വെക്കാമെന്ന് വിചാരിച്ചിട്ട് വാങ്ങിച്ചതാണ്. നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഇട്ട് വെക്കാം, അതുപോലെ തന്നെ ഇനിയിപ്പോൾ അച്ചാർ വേണമെങ്കിൽ ഉപ്പാക്കി വെക്കണമെങ്കിലൊക്കെ വെക്കാം ടേബിളിൽ. ഇത് എന്താ പറയുക, അധികം റേറ്റൊന്നുമില്ല. എനിക്കിത് 137 അങ്ങനെ എന്തോ ആ റേറ്റിനാണ് കേട്ടോ കിട്ടിയത്. കാണാൻ നല്ല ഭംഗിയുണ്ട്. അതുപോലെ തന്നെ അത്യാവശ്യം ക്വാളിറ്റി ഉള്ളൊരു പ്ലാസ്റ്റിക്കാണ് കേട്ടോ, പറ്റ ലോക്കലൊന്നുമല്ല. പിന്നെ നമുക്ക് 100 സംതിങ്ങിലല്ലേ കിട്ടുന്നത്, അതിന് ഒരു വർത്തായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയായിരുന്നു. ഞാനതിൽ അണ്ടിപ്പരിപ്പ്, ബദാം, അതുപോലെ തന്നെ മുന്തിരി, ഉണക്കമുന്തിരില്ലേ, അതൊക്കെയാണ് കേട്ടോ ഞാൻ ഇട്ട് വെച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇതാ ഞാൻ ഇതാ ഇതുപോലെ 2 ഓയിൽ ഡിസ്പെൻസർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇതും ഇങ്ങനെ ഒരു കോംബോ ആയിട്ട് കിട്ടിയതായിരുന്നു കേട്ടോ. ഞാൻ ഇതിന് മുമ്പേ പൊട്ടുന്നത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ കുപ്പിക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷേ അടപ്പ് കേടായിപ്പോയി. അപ്പോൾ ഞാനിത് വാങ്ങിച്ചതായിരുന്നു. പിന്നെ പൊട്ടുന്നതായതുകൊണ്ട് തന്നെ മക്കളൊക്കെ എടുക്കുമ്പോൾ എനിക്ക് പേടിയായിരുന്നു. അപ്പോൾ ഇതാ ഇതുപോലെ പ്ലാസ്റ്റിക്കിൻ്റെ ഒന്ന് വാങ്ങിച്ചതാണ്. 1 ലിറ്റർ ഓയിലും വെളിച്ചെണ്ണയൊക്കെ കൊള്ളും. ഞാൻ 1 ലിറ്റർ ഓയിലും 1 ലിറ്റർ വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ച് വെച്ചിട്ടുള്ളത്. ഇതും വലിയൊരു കുഴപ്പമില്ല. നമുക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു പ്രൊഡക്റ്റ് തന്നെയാണ്. പ്ലാസ്റ്റിക് ആയാലും കുഴപ്പമൊന്നുമില്ല. അടുത്ത നമ്മുടെ പ്രൊഡക്റ്റ് ഇതാ ഫ്രിഡ്ജ് ഓർഗനൈസർ ആണ് കേട്ടോ. ഇതിൽ 6 എണ്ണം ഉണ്ടായിരുന്നു. 2 എണ്ണം എൻ്റെ ഫ്രിഡ്ജിലാണ്, ഞാൻ എടുത്തിട്ടില്ല. ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ റമദാനിന് തൊട്ട് അടുത്ത ദിവസങ്ങളായിട്ട് വാങ്ങിച്ചിട്ടുള്ളതായിരുന്നു. ഇതാണ്ടോ, ഇതും അത്യാവശ്യം നല്ലൊരു കണ്ടെയ്നർ തന്നെയാണ്. കണ്ടോ, ഇതുപോലെ നമുക്ക് ഫ്രിഡ്ജിൽ നല്ല ഓർഗനൈസ് ചെയ്ത് വെക്കാൻ പറ്റും കേട്ടോ. ഇതാ ഇതുപോലെ ഒരു ഇതും കൂടെ ഉള്ളതുകൊണ്ട് നമുക്ക് ഇനിയിപ്പോൾ കഴുകിയിട്ട് കുറച്ച് വെള്ളത്തോടെ തന്നെ വെച്ചാലും പെട്ടെന്ന് ചീത്തായി പോകുന്നില്ല, വെള്ളം താഴോട്ട് ആയിക്കോളും.
പിന്നെ അതാ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു പ്രൊഡക്റ്റ് തന്നെയായിരുന്നു. ഇതും നമുക്ക് അത്യാവശ്യം നല്ലൊരു ഓഫർ റേറ്റിൽ തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. 6 പീസ് ഉണ്ട്. ഇതിപ്പോൾ 4 ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുള്ളൂ. 2 ഫ്രിഡ്ജിൽ ഞാൻ സാധനങ്ങൾ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്ത പ്രൊഡക്റ്റ് ഇതാ ഒരു കണ്ടീഷണറാണ്. ഇത് ഷിനുവിനും അച്ഛനും ഉപയോഗിക്കാൻ വാങ്ങിയിട്ടുള്ളതാണ് കേട്ടോ. ഞാൻ അവർക്ക് രണ്ടാൾക്കും സോപ്പ് ഉപയോഗിക്കാറില്ല, ഷാംപൂ കണ്ടീഷണറാണ് ഉപയോഗിക്കുക. അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് തീർന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഓൺലൈൻ തന്നെ കേട്ടോ വാങ്ങിക്കല്. അപ്പോൾ ഇതാ ഇത് വൗവിൻ്റെ കോക്കനട്ട് മിൽക്ക് ഷാംപൂവും അതുപോലെ തന്നെ കണ്ടീഷണറാണ്. ആദ്യം ഞാൻ കാണിക്കുന്നത് കണ്ടീഷണറാണ് കേട്ടോ. ഇത് നല്ല റേറ്റുണ്ട്. നമ്മൾ പുറത്ത് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ ഏകദേശം 500 ആ റേറ്റുണ്ട് കേട്ടോ. പക്ഷേ നമുക്ക് ഓൺലൈനിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ എനിക്ക് മീഷോന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നത് നല്ല ഓഫറിലാണ്. ഏകദേശം ഇതിന് 200 സംതിങ്ങേ വരുന്നുള്ളൂ കണ്ടീഷണറിന് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യാനും നല്ല എളുപ്പമുണ്ട്. ഇതാ അതിൻ്റെ തന്നെ ഷാംപു ആണ്ട്. സെയിം കമ്പനിയാണ് ഷാംപു കണ്ടീഷണറും ഞാൻ വാങ്ങിക്കാറ്. ഇതും അതാ വാവുവിൻ്റെ തന്നെ കോക്കനട്ട് മിൽക്ക് ഷാംപൂം കൂടെയാണ്. ഞാൻ അവർക്ക് രണ്ടാൾക്കും തീരെ സോപ്പ് ഉപയോഗിക്കാറില്ല എന്ന് പറഞ്ഞില്ലേ. ആഴ്ചയിൽ ഒരു ദിവസമാണ് കേട്ടോ ഷാംപു ഇട്ടിട്ട് തല കഴുകുക. അപ്പം വളരെ കുറച്ച് കണ്ടീഷണറും കൂടെ ഉപയോഗിക്കും. ഇതാ കണ്ടോ നമുക്ക് യൂസ് ചെയ്യാനൊക്കെ എളുപ്പമാണ്. യൂസ് ചെയ്തതാ ഇതുപോലെ ഒന്ന് അടച്ചു വെച്ചാൽ പിന്നെ മക്കളെ കയ്യിൽ കിട്ടിയാലൊന്നും അവർക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ അത്യാവശ്യം നല്ലൊരു പ്രൊഡക്റ്റാണ്. പക്ഷേ ഷാംപൂവിന് ഓൺലൈനിലായാലും അത്യാവശ്യം റേറ്റുണ്ട്. എന്നാൽ നമുക്ക് കടയിലത്തേക്കാളും നമുക്ക് ഒരുപാട് വ്യത്യാസത്തിലാണ് കിട്ടുന്നത്. അപ്പോൾ ഇത്രയൊക്കെ സാധനങ്ങളായിരുന്നു ഞാൻ മീഷോന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. നമുക്ക് കിച്ചണിലേക്ക് അത്യാവശ്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. ഇൻഷാല്ലാ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.